श्री राम 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 श्री राम चंद्र जय श्री राम 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 श्री राम भद्र जय श्री राम 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 सीताभिराम राम श्री राम 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 लोकाभिराम जय श्री राम 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 रावणांधक राम श्री राम मम हृदि रमताम राम राम श्री राघवात्मा राम श्री राम रमापते श्री राम रमणीय विग्रह नमोस्तुते। യുദ്ധകാണ്ഡം ഹനുമാൻ ലങ്കയിൽ അനുഷ്ഠിച്ച കൈങ്കര്യം ശ്രീരാമാദികൾ മനസ്സിലാക്കി. ലങ്കാപുരിയെപ്പറ്റിയുള്ള വിവരണവും ഹനുമാൻ നൽകി. രാവണനോട് യുദ്ധം ചെയ്യുന്നതിന് ലങ്കയിലേക്ക് പുറപ്പെടാൻ രാമാദികൾ നിശ്ചയിച്ചു. രാവണനാകട്ടെ സഹോദരന്മാരുമായി യുദ്ധപ്രതിരോധത്തെപ്പറ്റിയും ചിന്തിച്ചു. വിഭീഷണൻ ആകാശമാർഗേണ ശ്രീരാമസന്നിധിയിലെത്തി ഭക്തിയും വിധേയത്വവും അറിയിച്ചു. സാഗര നിരോധനത്തിനായി വാനരസൈന്യം ഒരുങ്ങും മുൻപ് രഘുവരൻ വരുണൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചു. തുടർന്ന് സേതു ബന്ധിച്ചു. രാമേശ്വരത്ത് പരമേശ്വര പ്രതിഷ്ഠ ചെയ്തു. ഹനുമാന്റെ തോളിലേറി ലങ്കാപുരി നോക്കിക്കണ്ടു. രാവണ ശുക സംഭാഷണം, ശുകന്റെ പൂർവ വൃത്താന്ത വർണ്ണനം എന്നിവയ്ക്ക് ശേഷം യുദ്ധാരംഭമായി. അതിഭീഷണമായ യുദ്ധം സമാരംഭിച്ചു. കുംഭകർണൻ, അതികായൻ തുടങ്ങിയവർ വധിക്കപ്പെട്ടു. കാലനേമിയുടെ പുറപ്പാട്, മേഘനാഥവധം, രാവണ വിലാപം, രാവണൻ്റെ ഹോമവിഘ്നം, രാമ രാവണ യുദ്ധം, അഗസ്ത്യപ്രവേശം, സ്തുതി, ആദിത്യ ഹൃദയ മന്ത്രോപദേശം, രാവണവധം എന്നിങ്ങനെ ഓരോ സംഭവങ്ങൾ അനുക്രമം വർണ്ണിക്കപ്പെടുന്നു. അനന്തരം വിഭീഷണനെ ലങ്കേശ്വരനായി വാഴിച്ച് സീതാദേവിയെയും സ്വീകരിച്ച് ശ്രീരാമൻ അയോധ്യയിലേക്ക് മടങ്ങും മുൻപ് അഗ്നിപരീക്ഷയിൽ സംശുദ്ധയാണെന്ന് സീത തെളിയിക്കുകയും ചെയ്തു. മാർഗമധ്യേ ഗുഹനെ സന്ദർശിക്കുകയും നന്ദിഗ്രാമത്തിൽ ഭരതകുമാരനെ കണ്ട് ആശ്വസിപ്പിക്കുകയും ചെയ്ത ശേഷം സീതാരാമന്മാർ ലക്ഷ്മണനോടും മാരുതി തുടങ്ങിയവരോടും കൂടി അയോധ്യയിലെത്തി രാജ്യഭാരം ഏറ്റു. തനിക്ക് നിത്യവും ശ്രീരാമഭക്തി ഉണ്ടായിരിക്കണമെന്ന വരം ഹനുമാൻ ശ്രീരാമചന്ദ്രനോട് അപേക്ഷിച്ചു. രാമായണ മാഹാത്മ്യ കഥനത്തോടെ യുദ്ധകാണ്ഡം സമാപിക്കുന്നു. നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ രാമ നാരായണ രാമ നാരായണ രാമ നാരായണ ഹരേ രാമ രമാരമണ ത്രിലോകീപദേ രാമ സീതാഭിരാമ ത്രിദശ പ്രഭോ രാമ ലോകാഭിരാമ പ്ര
രാമകഥനാമൃതപാന പൂർണാനന്ദ സാരാനുഭൂതിക്കു സാമ്യമില്ലേ തുമേ. ശാരിക പൈതലേ ചൊല്ലു ചൊല്ലിന്നിയും ചാരുരാമായണ യുദ്ധം മനോഹരം. ഇത്തമാകർണ്യ കിളിമകൾ ചൊല്ലിനാൾ ചിത്തം തെളിഞ്ഞു കേട്ടിടുവിനെങ്കിലോ. ചന്ദ്രചൂടൻ പരമേശ്വരനീശ്വരൻ ചന്ദ്രികാമന്ദസ്മിതം പൂണ്ടരുളിനാൻ. ചന്ദ്രാനനെ ചെവി തന്നു മുദാ രാമചന്ദ്രചരിതം പവിത്രം ശൃണു പ്രിയേ. ശ്രീരാമചന്ദ്രൻ ഭുവനൈകനായകൻ താരകബ്രഹ്മാത്മകൻ കരുണാകരൻ മാരുതി വന്നു പറഞ്ഞതു കേട്ടുള്ളിൽ ആരൂഢമോദാൽ അരുൾ ചെയ്തിദാതരാൽ. ശ്രീരാമാദികളുടെ നിശ്ചയം. ദേവകളാലും അസാധ്യമായുള്ളോന്നു കേവലം മാരുതി ചെയ്തതോർക്കും വിധോ. ചിത്തെ നിരൂപിക്ക പോലും അശക്യമാമബ്ധി ശതയോചനയായ തമശ്രമം. ലംഘിച്ചു രാക്ഷസവീരരെയും കൊന്നു ലങ്കയും ചുട്ടുപൊട്ടിച്ചിതു വിസ്മയം. ഇങ്ങനെയുള്ള ഭൃത്യന്മാരൊരുത്തനുമെങ്ങും ഒരു നാളുമില്ലെന്നു നിർണയം. എന്നെയും ഭാനുവംശത്തെയും ലക്ഷ്മണൻ തന്നെയും മിത്രാത്മജനയും കേവലം മൈഥിലിയെ കണ്ടുവന്നതു കാരണം. വാദാത്മജൻ പരിപാലിച്ചിതു ദൃഢം. അങ്ങനെയായതെല്ലാം ഇനിയും ഉടനെങ്ങനെ വാരിധിയെ കടന്നിടുന്നു നക്രമകരചക്രാദി പരിപൂർണം. ഉഗ്രമായുള്ള സമുദ്രം കടന്നുപോയി രാവണനെ പടയോടുമൊടുക്കി ഞാൻ. ദേവിയെ എന്നു കാണുന്നിതു ദൈവമേ. രാമവാക്യം കേട്ടു സുഗ്രീവനും പുനരാമയം തീരുമാറാശു ചൊല്ലിടിനാൻ. ലംഘനം ചെയ്തു സമുദ്രത്തെയും ബതലങ്കയും ഭസ്മീകരിച്ച വിളംബിതം. രാവണൻ തന്നെ സകുലം കൊല ചെയ്തു ദേവിയേയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ. ചിന്തയുണ്ടാകരുതേതുമേ മാനസേ. ചിന്തയാകുന്നതു കാര്യവിനാശിനി. ആരാലുമോർത്താൽ ജയിച്ചുകൂടാതൊരു ശൂരരി കാണായ വാനരസഞ്ചയം. വഹ്നിയിൽ ചാടേണമെന്നു ചൊല്ലിടിലും പിന്നെയാമെന്നു ചൊല്ലുന്നവരല്ലിവർ. വാരിധിയെ കടപ്പാനുപായം പാർക്ക നേരമിനി കളയാതെ രഘുപതേ. ലങ്കയിൽ ചെന്നു നാം പുക്കിതെന്നാകിലോ. ലങ്കേശനും മരിച്ചാനെന്നു നിർണയം. ലോകത്രയത്തിങ്കലാരെതിർക്ക
നിൽക്കുന്നിതു രാഘവ നിൻതിരുമുൻപിൽ മഹാരണേ. അസ്ത്രേണ ശോഷണം ചെയ്ക ജലധിയെ സത്വരം സേതു ബന്ധിക്കിലുമാം ദൃഢം. വല്ല കണക്കിലുമുണ്ടാം ജയം തവ നല്ല നിമിത്തങ്ങൾ കാൺക രഘുപതേ. ഭക്തിശക്ത്യന്വിതമിത്ര പുത്രോക്തികളിത്തമാകർണ്യ കാകുൽസ്ഥനും തൽക്ഷണേ. മുമ്പിലാം മാറു തൊഴുതു നിൽക്കും വായുസംഭവനോടു ചോദിച്ചരുളീടിനാൻ. ലങ്കാവിവരണം. ലങ്കാപുരത്തിങ്കലുള്ള വൃത്താന്തങ്ങൾ ശങ്കാവിഹീനമെന്നോടറിയിക്ക നീ. കോട്ടമതിൽ കിടങ്ങെന്നിവയൊക്കവേ കാട്ടിത്തരിക വേണം വചസാ ഭവാൻ. എന്നതു കേട്ടു തൊഴുതു വാതാത്മജൻ നന്നായി തെളിഞ്ഞുണർത്തിച്ചരുളീടിനാൻ. മധ്യേ സമുദ്രം ത്രികൂടാചലം വളർന്നത്യുന്നതമതിന്മൂർധിനി ലങ്കാപുരം. പ്രാണഭയമില്ലയാത ജനങ്ങൾക്കു കാണാം കനകവിമാന സമാനമായി. വിസ്താരമുണ്ടങ്ങെഴുന്നൂറു യോജന പുത്തൻ കനകമതിലതിൻ ചുറ്റുമേ. ഗോപുരം നാലു ദിക്കിങ്കലുമുണ്ട് അതിശോഭിതമായതിനേഴു നിലകളും. അങ്ങനെ തന്നെ അതിനുള്ളിലുള്ളിലായി പൊങ്ങും മതിലുകളേഴുണ്ടൊരു പോലെ. ഏഴിനും നന്നാലു ഗോപുര പംക്തിയും ചൂഴവുമായിരുപത്തെട്ടു ഗോപുരം. എല്ലാറ്റിനും കിടങ്ങുണ്ടത്യഗാധമായി ചൊല്ലുവാൻ വേല യന്ത്രപാല പംക്തിയും. അണ്ടർകോന്തിക്കിലെ ഗോപുരം കാപ്പതിനുണ്ടു നിശാചരന്മാർ പതിനായിരം. ദക്ഷിണ ഗോപുരം രക്ഷിച്ചു നിൽക്കുന്ന രക്ഷോവരരുണ്ടു നൂറായിരം സദാ. ശക്തരായി പശ്ചിമഗോപുരം കാക്കുന്ന നക്തഞ്ചരരുണ്ടു പത്തു നൂറായിരം. ഉത്തരഗോപുരം കാത്തുനിൽപ്പാനതിശക്തരായുണ്ടൊരു കോടി നിശാചരർ. ദിക്കുകൾ നാലിലുമുള്ളതിലർത്ഥമുണ്ടുഗ്രതയോടു നടുവു കാത്തിടുവാൻ. അന്തപ്പുരം കാപ്പതിന്നുമുണ്ടത്ര പേർ. മന്ത്രശാലയ്ക്കുണ്ടതിലിരട്ടി ജനം. ഹാടകനിർമ്മിത ഭോജനശാലയും നാടകശാല നടപ്പന്തൽ പിന്നെയും. മജ്ജനശാലയും മദ്യപാനത്തിനു നിർജനമായുള്ള നിർമ്മലശാലയും. ലങ്കാവിരചിതാലങ്കാരഭേദമാതങ്കപഹം പറയാവതല്ലനന്ദനും. തൽപുരം തന്നിൽ നീളേ തിരഞ്ഞേനഹം മൽപിതാവിൻ നിയോഗേന ചെന്നേൻ ബലാൽ.
പുഷ്പിതോദ്യാനദേശെ മനോമോഹനേ പത്മജാദേവിയേയും കണ്ടു കൂപ്പിനേൻ. അങ്കുലീയം കൊടുത്താശു ചൂടാരത്നമിങ്ങു വാങ്ങിക്കൊണ്ടടയാളവാക്യവും കേട്ടു വിടവഴങ്ങിച്ചു പുറപ്പെട്ടു കാട്ടിയേൻ. പിന്നെ കുറഞ്ഞോരവിവേകം ആരാമമെല്ലാം തകർത്തതു കാക്കുന്ന വീരരെയൊക്കെ ക്ഷണേന കൊന്നീടിനേൻ. രക്ഷോവരാത്മജനാകിയ ബാലകൻ അക്ഷകുമാരൻ അവനെയും കൊന്നു ഞാൻ. എന്നു വേണ്ട ചുരുക്കി പറഞ്ഞിടുവൻ മന്നവ ലങ്കാപുരത്തിങ്കലുള്ളതിൽ നാലൊന്നു സൈന്യമൊടുക്കി വേഗേന പോയി കാലേ ദശമുഖനെ കണ്ടു ചൊല്ലിനേൻ. നല്ലതെല്ലാം പിന്നെ രാവണൻ കോപേന ചൊല്ലിനാൻ. തന്നുടെ ഭൃത്യരോടിപ്പോഴേ കൊല്ലുക വൈകാതിവനെയെന്നേരം കൊല്ലുവാൻ വന്നവരോടു വിഭീഷണൻ. ചൊല്ലിനാൻ അഗ്രജൻ തന്നോടും ആദരാൽ കൊല്ലുമാറില്ല ദൂതന്മാരെയാരുമേ. ചൊല്ലുള്ള രാജധർമ്മങ്ങളറിഞ്ഞവർ കൊല്ലാതയക്കടയാളപ്പെടുത്തതു വല്ലതാകുന്നതെന്നപ്പോൾ ദശാസനൻ ചൊല്ലിനാൻ വാലധിക്കഗ്നി കൊളുത്തുവാൻ. സസ്നേഹവാസന പുച്ഛം പൊതിഞ്ഞവർ അഗ്നി കൊളുത്തിനാരപ്പോൾ അടിയനും ചുട്ടുപൊട്ടിച്ചേനെഴുന്നൂറു യോജന വട്ടമായുള്ള ലങ്കാപുരം സത്വരം. മന്നവ ലങ്കയിലുള്ള പടയിൽ നാലൊന്നുമൊടുക്കിനേൻ ത്വൽപ്രസാദത്തിനാൽ. ഒന്നുകൊണ്ടുമിനി കാല വിളംബരം നന്നല്ല പോക പുറപ്പെടുകാശുനാം. യുദ്ധസന്നദ്ധരായി ബദ്ധരോഷം മഹത്പ്രസ്ഥാനമാശു ഗുരുവിക്രമം. സംഖ്യയില്ലാതോളമുള്ള മഹാകപിസംഖേന ലങ്കാപുരിക്കു ശങ്കാപഹം. ലംഘനം ചെയ്തു നക്തഞ്ചരനായക കിങ്കരന്മാരക്ഷണേന പിതൃപതി കിങ്കരന്മാർക്കു കൊടുത്തു. ദശാസനഹുങ്കൃതിയും തീർത്തു സങ്കരാന്തേ ബലാൽ. പങ്കജനേത്രയെ കൊണ്ടു പോരാം വിഭോ, പങ്കജനേത്ര പരം പുരുഷപ്രഭോ. യുദ്ധയാത്ര. അഞ്ജനാനന്ദനൻ വാക്കുകൾ കേട്ടത സഞ്ജാത കൗതുകം സംഭാവ്യ സാദരം. അഞ്ജസ സുഗ്രീവനോടരു ചെയ്തിതു കഞ്ചവിലോചനനാകിയ രാഘവൻ. ഇപ്പോൾ വിജയമുഹൂർത്തകാലം പടയ്ക്കുത്പന്നമോദം പുറപ്പെടുകേവരും. നക്ഷത്രമുത്രമതും വിജയപ്രദം രക്ഷോജനർക്ഷമാം മൂലം ഹതിപ്രദം. ദക്ഷിണനേത്രസ്ഫുരണവുമുണ്ടുമേ
ലക്ഷണമെല്ലാം നമുക്കു ജയപ്രദം. സൈന്യമെല്ലാം പരിപാലിച്ചു കൊള്ളണം, സൈന്യാധിപനായ നീലൻ മഹാബലൻ. മുമ്പും നടുഭാഗവുമിരുഭാഗവും പിമ്പടയും പരിപാലിച്ചുകൊള്ളുവാൻ ബമ്പരാം വാനരന്മാരെ നിയോഗിക്ക. രംഭപ്രമാധി പ്രമുഖരായുള്ളവർ മുമ്പിൽ ഞാൻ മാരുതി കണ്ഠവുമേറി മൽപിമ്പേ സുമിത്രാത്മജൻ അംഗദോപരി സുഗ്രീവനെന്നെ പിരിയാതരികവേ നിർഗമിച്ചിടുക മറ്റുള്ള വീരരും. നീലൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ ബലിശൂലി സമാനനാം മൈന്ദൻ വിവിധനും പങ്കജസംഭവസൂനു സുഷേണനും തുങ്കൻ നളനും ശതബലിതാരനും. ചൊല്ലുള്ള വാനരനായകന്മാരോടു ചൊല്ലുവാനാവതല്ലൊരു സൈന്യവും കൂടി പുറപ്പെടുകേതുമേ വൈകരുത്, ആടലുണ്ടാകരുതാർക്കും വഴിക്കെടോ. ഇത്തമരുൾ ചെയ്തു മർക്കട സൈനിക മധ്യേ സഹോദരനോടും രഘുപതി. നക്ഷത്രമണ്ഡല മധ്യേ വിളങ്ങുന്ന നക്ഷത്രനാഥനും ഭാസ്കരദേവനും ആകാശമാർഗേ വിളങ്ങുന്നതുപോലെ ലോകനാഥന്മാർ തെളിഞ്ഞു വിളങ്ങിനാൻ. ആർത്തു വിളിച്ചു കളിച്ചു പുളച്ചു ലോകാർത്തി തീർത്തിയിടുവാൻ മർക്കട സഞ്ജയം. രാത്രിഞ്ചരേശ്വര രാജ്യം പ്രതി പരമാസ്ഥയാവേഗാൽ നടന്നു തുടങ്ങിനാർ. ധാത്രിയിലൊക്കെ നിറഞ്ഞു പരന്നൊരു വാർധി നടന്നങ്ങടുക്കുന്നതുപോലെ ചാടിയുമോടിയും ഓരോ വനങ്ങളിൽ തേടിയും പക്വഫലങ്ങൾ ഭുജിക്കയും ശൈലവന നദീജാലങ്ങൾ പിന്നിട്ടു ശൈലശരീരികളായ കപികുലം. ദക്ഷിണ സിന്ധു തന്നുത്തരതീരവും പുക്കുമഹേന്ദ്രാചലാന്തികേ മേവിനാർ. മാരുതി തന്നുടെ കണ്ട ദേശേ നിന്നു പാരിലിറങ്ങി രഘുകുലനാഥനും. താരേയ കണ്ഠമാർന്ന സൗമിത്രിയും പാരിലിഴിഞ്ഞു വണങ്ങിനാനഗ്രജം. ശ്രീരാമലക്ഷ്മണന്മാരും കപീന്ദ്രരും വാരിധി തീരം പ്രവേശിച്ചനന്തരം. സൂര്യനും വാരിധി തന്നുടെ പശ്ചിമതീരം പ്രവേശിച്ചിതപ്പോൾ നൃപാധിപൻ. സൂര്യാത്മജനോടരുൾ ചെയ്തിദാശു നാം വാരിയുമൂത്തു സന്ധ്യാവന്ദനം ചെയ്തു വാരാനിധിയെ കടപ്പാനുപായവും. വീരരായുള്ളവരൊന്നിച്ചു മന്ത്രിച്ചു
പാരാതെ കൽപ്പിക്കവേണമിനിയുടൻ വാനരസൈന്യത്തെ രക്ഷിച്ചുകൊള്ളണം. സേനാധിപന്മാർ കൃശാനുപുത്രാദികൾ രാത്രിയിൽ മായാവിശാരദന്മാരായ രാത്രിഞ്ചരന്മാരുപദ്രവിച്ചിടുവോർ ഏവമരുൾ ചെയ്തു സന്ധ്യയും വന്ദിച്ചു മേവിനാർ. പർവ്വതാഗ്രേ രഘുനാഥനും വാനരവൃന്ദം മകരാലയം കണ്ടു മാനസേ ഭീതി കലർന്നു മരുവിനാർ. നക്രചക്രൗഘഭയങ്കരമെത്രയും ഉഗ്രം വരുണാലയം ഭീമനിസ്വനം അത്യുന്നത തരംഗാഢ്യമഗാധമിങ്ങുത്തരണം ചെയ്വതിന്നരുതാർക്കുമേ. ഇങ്ങനെയുള്ള സമുദ്രം കടന്നു ചെന്നെങ്ങനെ രാവണൻ തന്നെ വധിക്കുന്നു. ചിന്താപരവശന്മാരായി കപികളുമന്ധബുദ്ധ്യ രാമപാർശ്വേ മരുവിനാർ. ചന്ദ്രനുമപ്പോൾ ഉദിച്ചു പൊങ്ങിടിനാൻ ചന്ദ്രമുഖിയെ നിരൂപിച്ചു രാമനും. ദുഃഖം കലർന്നു വിലാപം തുടങ്ങിനാനൊക്കെ ലോകത്തെ അനുകരിച്ചിടുവാൻ. ദുഃഖഹർഷഭയക്രോധലോഭാദികൾ സൗഖ്യമതമോഹകാമജന്മാദികൾ അജ്ഞാനലിംഗത്തിനായുള്ളവയെങ്ങനെ സുജ്ഞാനരൂപനായുള്ള ചിദാത്മനി സംഭവിക്കുന്നു വിചാരിച്ചു കാൺകിലോ. സംഭവിക്കുന്നിതു ദേഹാഭിമാനിനാം. കിം പരമാത്മനി സൗഖ്യദുഃഖാദികൾ സംപ്രസാദത്തിങ്കലില്ല രണ്ടേതുമേ. സംപ്രതി നിത്യമാനന്ദമാത്രം പരം ദുഃഖാദിസർവവും ബുദ്ധിസംഭൂതങ്ങൾ മുഖ്യനാം രാമൻ പരാത്മാ പരൻ പുമാൻ. മായാഗുണങ്ങളിൽ സംഗതനാകയാൽ മായാവിമോഹിതന്മാർക്കു തോന്നും വൃഥാ. ദുഃഖിയെന്നും സുഖിയെന്നുമെല്ലാം അതുമൊക്കെയോർത്താൽ അബുധന്മാരുടെ മതം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തകരാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതേ. ശ്രീരാമ
രമണീയ വിഗ്രഹ നമോസ്തുതേ.